ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദി ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്പിൽഓവർ പ്രവൃത്തികൾക്ക് DPC യുടെ അംഗീകാരമില്ല, കരാറുകാർ പ്രക്ഷോഭത്തിലേക്ക്. പുസ്തകങ്ങൾക്ക് മൂല്യമില്ലാതായാൽ ആശയങ്ങൾക്കും മൂല്യമില്ലാതാകുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. NIT യിലെ 33 KV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. ആംനസ്റ്റി സ്കീം സമയബന്ധിതമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സ്പിൽഓവർ പ്രവൃത്തികൾക്ക് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകാത്തതിനാൽ കരാറുകാർക്ക് ബിൽ തുക ലഭിക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി. ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2 കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അത് ബില്ല് കിട്ടാത്തതിനുള്ള പ്രധാന കാരണങ്ങൾ ഈ അടുത്ത സമയത്തായി നമുക്കറിയാം, എല്ലാ പത്ര മാധ്യമങ്ങളും ചാനലുകളിലും ഒക്കെ വന്നതാണ്. 25 ലക്ഷം രൂപ വരെയുള്ള തുകകളുടെ പ്രവൃത്തികൾക്കൊക്കെ ട്രഷറി നിയന്ത്രണം ഒഴിവാക്കി ഏകദേശം 1.5 മാസത്തോളമായി. പക്ഷെ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബില്ലു പോലും കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്നും ട്രഷറിയിലേക്ക് പോയി കരാറുകാർക്ക് കിട്ടാത്ത ഒരു അവസ്ഥയാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിലെ മരാമത്ത് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കരാറുകാർ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കോർപ്പറേഷന് കഴിയാതെ വന്ന സാഹചര്യത്തിൽ കോർപ്പറേഷനിലെ മുഴുവൻ കരാറുകാരും സമരമുഖത്തേക്ക് വന്നിരിക്കുകയാണെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കോർപ്പറേഷനിലെ മുഴുവൻ കരാറുകാരും സെപ്റ്റംബർ 2 പ്രവൃത്തികൾ മുഴുവൻ നിർത്തിവെച്ച് രാവിലെ 11 മണി മുതൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സൂചന ധർണാ സമരം നടത്തുമെന്നും ഭാരവാഹികളായ ജയദേവൻ ടി, അർഷാദ് വി, മോഹൻദാസ് പി, ബാദുഷ പി എന്നിവർ പറഞ്ഞു. ഒരു 3 പ്രാവശ്യം നമ്മുടെ ഈ പരാതിയുമായി നമ്മുടെ മേയറേയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ അധികാരികളെയും ഞങ്ങളുടെ പ്രശ്നം പറയുകയുണ്ടായി. പക്ഷേ അതൊന്നും തന്നെ നമ്മളെ പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പുസ്തകങ്ങൾക്ക് മൂല്യമില്ലാതായാൽ ആശയങ്ങൾക്ക് തന്നെ മൂല്യമില്ലാതാകുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ പുതുതായി നിർമ്മിച്ച വാഗ്ബടാനന്ദ ഗുരു മീഡിയ ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പുസ്തകങ്ങളായിരുന്നു ഒരു കാലത്ത് മനുഷ്യന്റെ പ്രാണവായു. അതിലൂടെയാണ് അവർ ലോകം കണ്ടത്. കാലം മാറ്റങ്ങൾ ഉണ്ടാക്കിയതോടെ ഓൺലൈൻ വായനാ സംസ്കാരമുണ്ടായി. എന്നാൽ പലപ്പോഴും ഓൺലൈൻ വായന നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴിമാറുന്നുണ്ട്. പഴയ കാലത്ത് അറിവുകളെ സ്വാംശീകരിക്കാനായിരുന്നു പ്രസാധകർ ശ്രമിച്ചിരുന്നതെങ്കിൽ തങ്ങൾക്ക് അപകടമായി മാറുന്നതിനെ തമസ്കരിക്കാനാണ് പുതിയ ലോകം ശ്രമിക്കുന്നത്. ഗൂഗിളിലും വിക്കിപീഡിയയിലും കിട്ടുന്ന വിവരങ്ങൾക്ക് മുകളിൽ നിയന്ത്രണ ശക്തികളുണ്ട്. അറിവ് നേടാൻ പുതുതലമുറയും പുസ്തകങ്ങളെ തന്നെ ആശ്രയിക്കണമെന്നും പ്രസ് ക്ലബ് ഉണ്ടാക്കിയ റഫറൻസ് ലൈബ്രറി അതിന് മുതൽക്കൂട്ടാവേണ്ടതുണ്ടെന്നും മേയർ പറഞ്ഞു. സ്വദേശാഭിമാനിന്റെ ആഘോഷത്തിലൂടെയും അതുപോലെ ബാക്കിയുള്ളൊക്കെ പുസ്തകങ്ങൾ പഴയ പുസ്തകം എന്ന് പറഞ്ഞ് വളരെ പുച്ഛിക്കും. പക്ഷെ അതിന്റെ വില വേണ്ടവർക്കറിയാം. ആരറിയും? അറിവോർ അറിയും എന്നാണ്. ആ അറിവോർ എന്നത് ഓരോ മേഖലയിൽ ഓരോരുത്തരാണ്. അതുകൊണ്ട് അവർക്ക് അതിന്റെ നില അറിയും. പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പഴയ പുസ്തകമാണ് എന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയരുത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാം. എന്തും തുടങ്ങിയിട്ട് അങ്ങനെ വളർന്ന് 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 ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയും, മാറ്റം എന്ന് നമ്മൾ പറയും. ഈ ഡെവലപ്മെന്റ് ഇല്ലാതെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. അത് മരിച്ചു പോകും ഇടയിൽ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ജീവന്റെ തുടക്കം
മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നാണ്. അത് ധൈര്യമൊന്നും നിങ്ങൾ പുച്ഛിച്ച് കളയരുത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. യു എൽ സി സി മാനേജിംഗ് ഡയറക്ടർ എസ് ഷാജു, കെ യു ഡബ്ല്യു ജി സംസ്ഥാന സെക്രട്ടറി അഞ്ജന ശശി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പി എസ് രാഗേഷ് സ്വാഗതവും ട്രഷറർ പി വി നജീബ് നന്ദിയും പറഞ്ഞു. സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പിന്തുണയോടെയാണ് ആധുനിക രീതിയിൽ ലൈബ്രറി നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. എൻ ഐ ടിയിലെ 33 കെ വി സബ്സ്റ്റേഷൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 400-ദിന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ 400-ദിന പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 33 കെ വി വൈദ്യുത സബ്സ്റ്റേഷൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നാടിന് സമർപ്പിച്ചു. ഓൺലൈനായാണ് മന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എൻ ഐ ടി വിട്ടു നൽകിയ 50 സെന്റ് സ്ഥലത്ത് 7.97 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സബ്സ്റ്റേഷൻ എൻ ഐ ടി ക്യാമ്പസിന്റെയും സമീപ പ്രദേശങ്ങളായ ചാത്തമംഗലം, കട്ടാങ്ങൽ, മലയമ്മ, ചൂലൂർ പ്രദേശങ്ങളിലും കാര്യക്ഷമമായി വൈദ്യുതി വിതരണം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പി ടി എ റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു. കെ എസ് ഇ ബി സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് വി മുരുകദാസ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ ഓളിക്കൽ, എൻ ഐ ടി ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവദാസൻ നായർ, ചാത്തമംഗലം പഞ്ചായത്ത് മെമ്പർ സബിത സുരേഷ്, കെ എസ് ഇ ബി ട്രാൻസ്മിഷൻ നോർത്ത് ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ലേഖ റാണി, കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സാജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ യുഗേഷ് ബാബു, ചൂലൂർ നാരായണൻ, കെ എം ചന്തുകുട്ടി, ബാലകൃഷ്ണൻ കോയിലേരി, അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ആംനെസ്റ്റി സ്കീം സമയബന്ധിതമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. നികുതി കുടിശ്ശികക്കാരെ സഹായിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കണമെന്നും പ്രസിഡന്റ് സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. 2024 കേരള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഇളവുകളും ആനുകൂല്യങ്ങളും നൽകുന്ന ആംനെസ്റ്റി പദ്ധതി കുടിശ്ശികക്കാർ പ്രയോജനപ്പെടുത്തണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ജി എസ് ടി ഫെസിലിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി, നിയമോപദേഷ്ടാവും മുൻ വാണിജ്യ നികുതി ഡെപ്യൂട്ടി കമ്മീഷണറുമായ അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ എന്നിവർ ആവശ്യപ്പെട്ടു. ജി എസ് ടി വരുന്നതുവരെയുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുടിശ്ശികക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഓൺലൈനായി ആംനെസ്റ്റി സ്കീമിലേക്ക് അപേക്ഷിക്കുന്നതിനും സഹായിക്കാൻ എല്ലാ ജില്ലകളിലും സംസ്ഥാന ജി എസ് ടി ജോയിന്റ് കമ്മീഷണർമാരുടെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ധനകാര്യമന്ത്രിക്കും ജി എസ് ടി വകുപ്പിനും അസോസിയേഷൻ നിവേദനം അയച്ചു. നികുതി കുടിശ്ശിക 50,000 രൂപയിൽ കുറവാണെങ്കിൽ ഒരു പൈസ പോലും അടയ്ക്കണ്ട. 50,000-ത്തിനും 10,00,000-ത്തിനും അടയ്ക്കുകയാണെങ്കിൽ നികുതി കുടിശ്ശികയുടെ 30% മാത്രം അടച്ചാൽ മതി. അതിനോടനുബന്ധിച്ച് വരുന്ന പെനാൽറ്റികളും ഇൻട്രസ്റ്റും ഒക്കെ ഒഴിവാക്കുന്നതാണ്. 10,00,000-ത്തിനും 1,00,000,000 ഇടയ്ക്കുള്ള കുടിശ്ശികകളുണ്ടെങ്കിൽ 40% മാത്രം അടച്ചു തീർക്കാവുന്നതാണ്. അപ്പീൽ പെൻഡിംഗ് ഇല്ലാത്ത കേസാണെങ്കിൽ ആ കുടിശ്ശികയുടെ 50% അടയ്ക്കണം. 1,00,000-ക്കും മുകളിലുള്ള കുടിശ്ശിക തീർക്കണം എന്നുണ്ടെങ്കിൽ അപ്പീൽ പെൻഡിങ്ങുള്ള കേസുകളിൽ 70% അപ്പീൽ പെൻഡിംഗ് ഇല്ല എന്ന കേസാണെങ്കിൽ അതിൽ 80% അടച്ചു തീർത്താൽ ഈ കുടിശ്ശികൾ മുഴുവൻ തന്നെ തീർപ്പാക്കപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Boche Golden Diamonds. Buy now. Pay later.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സർഗാലയിൽ കൈത്തറി പൈതൃകോത്സവം സർഗാടെക്സ് 2024 September 1-14 നടക്കും. ആഡംബര സിൽക്ക് സാരികൾ മുതൽ മനോഹരമായ ദുപ്പട്ടകൾ വരെ കാണാനും നിർമ്മാതാക്കളിൽ നിന്നും നേരിട്ട് വാങ്ങാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സർഗാലയ അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാന ഹാൻഡ്ലൂം ബ്രാൻഡുകൾ വിവിധ തരത്തിലുള്ള സാരികൾ ഉൾപ്പെടെ അന്തർദേശീയ പ്രശസ്തി നേടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിപണനമേളയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന തലത്തിൽ ഹാൻഡ്ലൂം ക്യൂൻ കോൺടെസ്റ്റ്, ഓൺലൈൻ ഹാൻഡ്ലൂം ക്യൂൻ കോൺടെസ്റ്റ് കൂടാതെ ബി ടു ബി മീറ്റ് എന്നിവയും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹാൻഡ്ലൂം ഫാഷൻ ഷോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഈ കാലയളവിൽ തന്നെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈത്തറി പൈതൃകത്തെ അനാവരണം ചെയ്യുന്ന പ്രദർശന വിപണന മേള, ഹാൻഡ്ലൂം ബിസിനസ് ടു ബിസിനസ് മീറ്റ്, ഹാൻഡ്ലൂം ഫാഷൻ ഷോ, കേരള ഹാൻഡ്ലൂം ക്യൂൻ ഓൺലൈൻ വീഡിയോ റീൽ മത്സരം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ സർഗാടെക്സ് 2024 ഭാഗമായി ഒരുക്കും. മേളയുടെ ഔപചാരിക ഉദ്ഘാടനം September 4 കാനത്തിൽ ജമീല MLA നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ജനറൽ മാനേജർ TK രാജേഷ്, ഓപ്പറേഷൻസ് മാനേജർ അശ്വിൻ ആർ, ക്രാഫ്റ്റ് ഡിസൈനർ KK ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മേള September 1-14 നീണ്ടു നിൽക്കും. എല്ലാ തിങ്കളാഴ്ചയും സർഗാലയ അവധിയായിരുന്നു. എന്നാൽ ഈ മേള കാലയളവിൽ തിങ്കളാഴ്ചയും സർഗാലയ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൂട്ടരാജിയും പിരിച്ചുവിടലും പരിഹാരമല്ലെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അവർ പ്രതിഷേധത്തിലൂടെ ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂട്ടരാജ്യം പിരിച്ചുവിടലും പരിഹാരമല്ല, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സൽമ സാലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ അധ്യക്ഷത വഹിച്ചു. SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അഭിവാദ്യം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷബ്ന തച്ചംപൊയിൽ, ജില്ലാ നേതാക്കളായ ജാസ്മിത, റുക്കിയ വെള്ളയിൽ, സുഹറ ബേപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇന്ത്യൻ മാസ്റ്റേഴ്സ് കേരള FC നടത്തുന്ന അമേരിക്കാസ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് September 7-8 ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 8 ടീമുകൾ മാറ്റുരയ്ക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ വെച്ച് കോഴിക്കോട് റോട്ടറി ന്യൂ ടൗണുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യൻ മാസ്റ്റേഴ്സ് കേരള FC നടത്തുന്ന അമേരിക്കാസ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ ടൂറിസം ഗുജറാത്ത് ഉപമന്ത്രി ശ്രീ മോഹൻ നിയാത്തോടുകളാണ്. ഗ്ലോബൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇത്തവണ കേരളത്തിൽ നടക്കും. September 7-8 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സിംഗപ്പൂർ, ശ്രീലങ്ക, UAE, ഖത്തർ, ഒമാൻ, ഡഗ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സൂര്യ അബ്ദുൽ ഗഫൂർ, വൈസ് ചെയർമാൻ KP ജീവൻ, അമേരിക്കാസ് ഗ്രൂപ്പ് MD മുബാറക്ക് VP തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലയാള സിനിമാ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഈ ആവശ്യമുന്നയിച്ച് പ്രവർത്തകർ കിഡ്സൺ കോർണറിൽ പ്രതിഷേധ ധർണ നടത്തി. മലയാള സിനിമാ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയും സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനത്തിലും പ്രതിഷേധിച്ചു. കോൺഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ കിഡ്സൺ കോർണറിൽ പ്രതിഷേധ കൂട്ടധർണ നടത്തി. മലയാള സിനിമ രൂക്ഷമായ പ്രതിസന്ധി നേരിടുമ്പോൾ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒഴിഞ്ഞുമാറി നിൽക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ധർണാ സമരം കുറ്റപ്പെടുത്തി. കിഡ്സൺ കോർണറിൽ നടന്ന പരിപാടി മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ലൂക്ക ജോസഫ് ഉദ്ഘാടനം ചെയ്തു. രാമദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. ഒ സ്നേഹരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. ഡോക്ടർ PK ജനാർദ്ദനൻ, സദാനന്ദൻ പെരുവയൽ, ജിതേഷ് കുമാർ തിരുത്തിയാട്,
പൊതുയോഗത്ത് ബാലക്കുറുപ്പ്, കെ സറഫുദ്ദീൻ, വിപിൻ മൊഴിക്കൽ, പ്രശോഭ ഫെസ്റ്റിവൽ, സക്കറിയ കോട്ടപ്പറമ്പ്, പി റഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ദി കമ്പാഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ കരുണാവൻ നബി മുത്ത് രത്നമോ എന്ന സെമിനാർ സെപ്റ്റംബർ 3 നടക്കും. കോഴിക്കോട് ടൗൺ ഹാളിൽ ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ഗുരുവിന്റെ കരുണാവൻ നബി മുത്ത് രത്നമോ എന്ന കവിത ആസ്പദമാക്കി, പ്രമേയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ കോഴിക്കോട് ടൗൺ ഹാളിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കരുണാവൻ നബി മുത്ത് രത്നമോ എന്ന പ്രമേയത്തിൽ ദി കമ്പാഷൻ സെന്റർ കോട്ടക്കൽ കോഴിക്കോട് ടൗൺ ഹാളിൽ സെപ്റ്റംബർ 3 സെമിനാർ സംഘടിപ്പിക്കും. ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം നിർവഹിക്കും. മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, ഐ പി എസ്, സ്വാമി കൃഷ്ണാനന്ദ ഭാരതി എന്നിവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ അബ്ദുൽ ഗഫൂർ, കെ ഫൈസൽ, മുനീർ, റഫീഖ് ചെലവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. അവർ പ്രചരിപ്പിച്ച കാലഘട്ടത്തിലേക്കും പ്രസക്തമായിട്ടുള്ള സന്ദേശത്തെ കുറിച്ചുള്ള ഒരു സെമിനാർ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ബഹുസ്വരത, മതേതരത്വം എന്നതൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള അക്കാദമിക് പ്രവർത്തനങ്ങളും സെമിനാറുകളൊക്കെ ആയിട്ടാണ് കോട്ടക്കൽ കേന്ദ്രമായി ഞങ്ങൾ 2005 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എം കെ മുഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ 1 നരുക്കുനിയിൽ നടക്കും. വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കും. സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പ്, രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ്, രക്തദാന ക്യാമ്പ്, നേത്രരോഗ നിർണയ ക്യാമ്പ് എന്നിവയാണ് മെഡിക്കൽ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 1 നടക്കുന്ന പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൗഹർ പൂമംഗലം ഉദ്ഘാടനം ചെയ്യും. സി അബ്ദുൽ ജബ്ബാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. എ കെ മുഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ വാർഡംഗം മൊയ്തി നേരോത്ത്, മിനി പുതിയോത്ത്, ഡോക്ടർ അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിക്കും. സെപ്റ്റംബർ 1 ഞായറാഴ്ച കാവുമ്പയിൽ കുട്ടിപ്പാറയിൽ കനകാലയ കോംപ്ലക്സിൽ വെച്ചിട്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ അതിൽ കിഡ്നി രോഗനിർണയം, പിന്നെ നേത്രരോഗനിർണയം, പിന്നെ രക്തഗ്രൂപ്പ് നിർണയം, രക്തദാന ക്യാമ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഞായറാഴ്ച നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ജബ്ബാർ മാസ്റ്റർ, അബ്ദുൾ അസീസ്, അബ്ദുള്ള ഉവൈസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ നരുക്കുനി. പ്രായമേറും കാലത്ത് പ്രിയമേറും ജീവിതം എന്ന പ്രമേയത്തിൽ യങ് സീനിയേഴ്സ് കോൺക്ലേവ് ഒക്ടോബർ 1 കോഴിക്കോട്ട് സംഘടിപ്പിക്കും. വയോജനങ്ങൾക്കുള്ള മത്സരങ്ങൾ, പുരസ്കാര വിതരണം, ഫാഷൻ ഷോ, പാനൽ ചർച്ചകൾ എന്നിവ കോൺക്ലേവിൽ ഉൾപ്പെടുത്തും. അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഒക്ടോബർ 1 ലോക വയോജന ദിനത്തിന് അന്ന് നമ്മളൊരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ട്രൈപ്പന്റെ ഹോട്ടലിൽ വെച്ചിട്ട് രാവിലെ 9 മുതലാണ് കോൺക്ലേവിന്റെ ഉദ്ദേശം. കേരളത്തിലെ എങ്ങനെ നമുക്ക് വയോജന സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. യങ് സീനിയേഴ്സ് കോൺക്ലേവ് ഒക്ടോബർ 1 കോഴിക്കോട് ട്രൈപ്പന്റെ ഹോട്ടലിൽ നടക്കുമെന്ന് യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ സാരഥികൾ അറിയിച്ചു. കോൺക്ലേവിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചർച്ചകളും സംവാദങ്ങളും നടക്കും. യങ് സീനിയേഴ്സ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പിക്കും. യങ് സീനിയേഴ്സ് എൽഡർലി ഫാഷൻ ഷോയും സംഘടിപ്പിക്കും. വയോജനങ്ങൾക്ക് ആരോഗ്യം,
ക്ഷേമകാര്യം, ഉപജീവനം എന്നീ മേഖലകളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നതായി സാരഥികളായ ഡോക്ടർ മുഹമ്മദ് ഫിയാസ്, ഡോക്ടർ മുഹമ്മദ് മുഫ്ലി, വിജയ് സുകുമാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺക്ലേവിനോടനുബന്ധിച്ച് തന്നെ ഒരു പാനൽ ഡിസ്കഷനും അതുപോലെ ഒരു ഫാഷൻ ഷോ, തുടർന്ന് നമ്മുടെ വോളണ്ടിയേഴ്സിന്റെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാലിക്കറ്റ് പെഡലേഴ്സിന്റെ ട്രയാത്തലൺ 2024 സെപ്റ്റംബർ 1 നടക്കും. നീന്തൽ, സൈക്ലിംഗ്, റണ്ണിംഗ് എന്നീ ഇവന്റുകളാണ് നടക്കുക. ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 60 താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിലാണ് സ്വിമ്മിംഗ് തുടങ്ങുന്നത്. സ്വിമ്മിംഗ് തുടങ്ങി 8 ആൾ വീതമാണ് നമ്മൾ പൂളിൽ ഇറക്കുക. അതിൽ ഫിനിഷ് ചെയ്യുന്ന ആദ്യം നേരിട്ട് ഫസ്റ്റ് ഈ 750 മീറ്റർ പൂർത്തിയാക്കുന്ന ആള് ഉടൻ തന്നെ സൈക്കിൾ എടുത്ത് 20 കിലോമീറ്റർ ചവിട്ടണം. ഈ 20 കിലോമീറ്റർ പൂർത്തിയാക്കുന്നത് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ്. പൂർത്തിയാക്കിയ ഉടനെ തന്നെ 5 കിലോമീറ്റർ റൺ ചെയ്യണം. അതും ഇതേ സ്പോട്ടിൽ തന്നെ ആരംഭിക്കും. അപ്പൊ ഇതിന്റെ ട്രാൻസിഷൻ ടൈം വരെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. കാലിക്കറ്റ് പെഡലേഴ്സ് സൈക്ലിംഗ് ക്ലബിന്റെ നേതൃത്വത്തിൽ മൾട്ടി സ്പോർട്സ് ഇവന്റായ ട്രയാത്തലൺ സെപ്റ്റംബർ 1 നടക്കും. രാവിലെ 6 ചെറുട്ടി മെമ്മോറിയൽ സ്വിമ്മിംഗ് പൂൾ പരിസരത്ത് പരിപാടി ആരംഭിക്കും. 750 മീറ്റർ നീന്തൽ, 20 കിലോമീറ്റർ സൈക്ലിംഗ്, 5 കിലോമീറ്റർ ഓട്ടം എന്നിവ അടങ്ങിയതാണ് ട്രയാത്തലൺ. വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകുമെന്ന് ക്ലബ് പ്രസിഡന്റ് പി കെ പ്രസൻജിത്ത്, സംഘാടക സമിതി കൺവീനർ ജെ എ മജീദ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നിക്ഷാൻ ഷോറൂമിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 1 നടക്കും. കോഴിക്കോട് കോട്ടൂളിയിൽ 4 നിലകളിലായാണ് നിക്ഷാൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. വിലക്കുറവും ഗുണമേന്മയും ആകർഷകമായ മോഡലുകളും മികച്ച വിൽപ്പനാനന്തര സേവനവുമാണ് നിക്ഷാന്റെ പ്രത്യേകതയെന്ന് സാരഥികൾ പറഞ്ഞു. ഗൃഹോപകരണ വിപണിയിൽ വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും കൊണ്ട് ശ്രദ്ധേയമായ നിക്ഷാൻ നാളെ മുതൽ കോഴിക്കോട് മാവൂർ റോഡിലെ കോട്ടൂളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഹോം എന്നീ 3 വിഭാഗങ്ങളിലായി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. 4 നിലകളിൽ 28,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഷോറൂമാണ് കോട്ടൂളിയിലേത്. ഗൃഹോപകരണങ്ങൾ, ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് പുറമെ മോഡുലർ കിച്ചൺ, ഹോം ഓട്ടോമേഷൻ ഉൽപ്പന്നങ്ങൾ, ഹുഡ് ആൻഡ് ഹോബ്, ഡിസൈനർ ഫാൻ, ഹോംചി തുടങ്ങിയ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന തത്വമാണ് നിക്ഷാന്റേത് എന്ന് മാനേജിംഗ് ഡയറക്ടർ MMV മൊയ്തു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്ഷാൻ അഹമ്മദ് എന്നിവർ പറഞ്ഞു. ാണ് ഓരോ പർച്ചേസിനും ഞങ്ങളൊരു സ്ക്രാച്ച് കാർഡ് എക്സ്ട്രാ ഉണ്ട്. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ സ്ക്രാച്ച് കാർഡ് ഉണ്ട്. ആ സ്ക്രാച്ച് കാർഡിലാണ് യശോട് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഉറപ്പാണ്. അതിൽ ഐഫോൺ തൊട്ട് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തൊട്ട് അങ്ങനെ ഒത്തിരി സമ്മാനങ്ങളുണ്ട്. അത് കൂടാതെ ഫോറിൻ ട്രിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പാക്കേജാണ്. അതിൽ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഉറപ്പാണ് കസ്റ്റമേഴ്സിന്. ഗൃഹോപകരണ വിപണന രംഗത്ത് 28 വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് നിക്ഷാൻ കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരേ ഒരോണം 1,000 ഓഫർ വഴി കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നൽകും. വിവിധ കമ്പനികൾ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമേയാണിത്. സ്കോഡ, കുഷാക്ക്, BMW, സ്പോർട്സ് ബൈക്ക്, ഏത് റിസ്റ്റ സ്കൂട്ടറുകൾ തുടങ്ങിയ സമ്മാനവും ഉണ്ട്. 10,000 രൂപയിൽ കൂടുതലുള്ള ബില്ലിന് പ്രത്യേക സ്ക്രാച്ച് ആൻഡ് വിൻ പദ്ധതിയും ഷോറൂം സന്ദർശകർക്കായി കൂപ്പൺ സമ്മാന പദ്ധതിയുമുണ്ട്. ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 75% വരെ വിലക്കിഴിവുമുണ്ട്. ഷോറൂം ദിവസവും രാവിലെ 9 മുതൽ പ്രവർത്തിക്കും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പിൽഓവർ പ്രവൃത്തികൾക്ക് DPC അംഗീകാരമില്ല, കരാറുകാർ പ്രക്ഷോഭത്തിലേക്ക്. പുസ്തകങ്ങൾക്ക് മൂല്യമില്ലാതായാൽ ആശയങ്ങൾക്കും മൂല്യമില്ലാതാകുമെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. NIT 33 kV സബ്സ്റ്റേഷൻ നാടിന് സമർപ്പിച്ചു. ആംനസ്റ്റി സ്കീം സമയബന്ധിതമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ജെമലൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.